ഈ നവകേരള സദസ്സിന് പറവൂർ നഗ നഗരസഭ പണം കൊടുത്തു ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവിന് വിഷമം കാണുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അപ്പം കെ സുരേന്ദ്രൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് രാജിവെക്കണം പിണറായി വിജയനും തമ്മിൽ മുഖ്യമന്ത്രി പറഞ്ഞതിന് ഞാൻ മറുപടി പറയാം ആദ്യം ഒന്നാമത്തെ കാര്യം ഞങ്ങൾ യു ഡി എഫ് നിർദ്ദേശം വരുന്നതിന് മുമ്പാണ് ഈ സെക്രട്ടറിമാർ ഈ പറയുന്ന ഈ പണം കൊടുക്കാനുള്ള തീരുമാനമെടുത്തത് യു ഡി എഫ് നിർദ്ദേശം വന്നതിന് ശേഷം കൊടുക്കരുതെന്ന് നിർദ്ദേശം കൊടുത്തതിന് ശേഷം ആ പണം കൊടുക്കരുത് എന്ന് സെക്രട്ടറിയോട് അവിടുത്തെ നഗരസഭ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടായി യു ഡി എഫ് നിർദ്ദേശം വരുന്നതിന് മുമ്പ് സാധാരണ ഗതിയിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു സർക്കുലർ അനുസരിച്ച് ഉദ്യോഗസ്ഥന്മാർ ഇത് ഫോർവേഡ് ചെയ്തു അപ്പോൾ അത് അവർ അടിയന്തര നഗരസഭ കൂടിയിട്ടാണ് ശ്രീകണ്ഠാപുരത്ത് അവർ കൊടുക്കേണ്ട തീരുമാനിച്ചത് അതുപോലെ തന്നെ പറവൂരും അടിയന്തര നഗരസഭ കൂടിയിട്ട് അത് കൊടുക്കേണ്ട എന്ന് തീരുമാനിക്കും അത്രയേ ഉള്ളൂ അത് കുറേ ഈ നഗരസഭകളിലും പഞ്ചായത്തുകളിലും ഈ തീരുമാനം വരുന്നതിന് മുമ്പാണ് അല്ലാതെ ഞാൻ എടുക്കുന്ന ഞാനെടുത്താലുള്ള തീരുമാനം യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനം കെ പി സി സിയുടെ കൂടി അംഗീകാരത്തോടുകൂടി എടുത്ത തീരുമാനം ലംഘിക്കാൻ ഒരു പഞ്ചായത്ത് ഭരണസമിതിയും തയ്യാറാവില്ല അല്ലല്ല യു ഡി എഫ് പ്രതിഷേധിക്കാൻ യു ഡി എഫ് പകരം വിചാരണ സദസ്സാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് പകരമായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കെ പി സി സിയും അത് തന്നെയാണ് വിചാരണ സദസ്സിന് പിന്തുണ കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ അവിടെ നടന്ന പ്രതിഷേധം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട പ്രതിഷേധമായിരുന്നു കാരണം ഒരു കാരണവുമില്ലാതെ അവിടെ രാവിലെ കുട്ടികളെ കരുതൽ തടങ്കലിൽ കൊണ്ടുപോയി ഒരു കാര്യമില്ല ഒരു ഒരു സമരവും വച്ചിട്ടില്ല ഒരു പരിപാടിയും വച്ചിട്ടില്ല കരുതൽ തടങ്കലിൽ കുട്ടികളെ കൊണ്ടുപോയി അപ്പോൾ അതിൽ പ്രതിഷേധിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു പരിപാടി മുഖ്യമന്ത്രി സ്ഥലം വിട്ടുപോയാൽ മാത്രമേ കരുതൽ തടങ്കലിലുള്ള ആളുകളെ വിടുകൊള്ളുന്നുള്ളൂ അതൊക്കെ എന്താണ് മുഖ്യമന്ത്രി ഒരു ജില്ലയിലിറങ്ങിയ കതറിട്ട് കണ്ടവരെയൊക്കെ കൂടി പിടിച്ച് കരുതൽ തടങ്കലിലാക്കുക ദേഹ ആരാണ് രാജാവാണ് രാജാവാണ് രാജ രാജഭരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ രാജഭരണം ഇത് രാജഭരണമെന്നല്ല ഇത് ജനാധിപത്യ കേരളമാണ് അപ്പോൾ അതിലവർ പ്രതിഷേധിച്ചു കരിങ്കുടി കാട്ടി ഞാൻ ചോദിച്ച ഒരു കടലാസുരൂട്ടി അവരെറിഞ്ഞോ എറിഞ്ഞോ ഇവർ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച ആളോ ഉമ്മൻചാണ്ടിയെ കൊല്ലാൻ ശ്രമിച്ച ആളുകളാണ് ഇപ്പോൾ പറയുന്നത് ആത്മഹത്യാ സ്കോഡാണ് ഭീകരവാദമാണ് ഇത് ഈ അഞ്ഞാറ് പിള്ളേര് നിന്നിട്ട് ഈ കരിങ്കുടി കാണിച്ചതിന് ഭീകരവാദമാണ് ചാവർ സംഘമാണ് അല്ലേ ആത്മഹത്യാ സ്കോഡാണ് ഒരു മുഖ്യമന്ത്രിയെ കൊല്ലാൻ അത് നെഞ്ചിനും മുഖത്തും ആളാണ് കൊല്ലാൻ ഇതുപോലെ ആയിരം പോലീസുകാരുടെ ഇടയിൽ നടന്ന ബീരുവുമായിരുന്നല്ലോ ഉമ്മൻചാണ്ടി അത് സത്യം അദ്ദേഹത്തിന് അസഹിഷ്ണുതയുണ്ടല്ലോ അതേപ്പം നമ്മളെ പറ്റിയല്ലേ പറയണത് നമ്മളിങ്ങനെ ഭാഷ മാറി സംസാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വലിയ ഭാഷ അദ്ദേഹത്തിൻ്റെ അസഹിഷ്ണുതയാണ് അദ്ദേഹത്തിന് ഒന്നും ഒന്നും സഹിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരു എം എൽ എ അധ്യക്ഷ പുസ്തകം അതൊക്കെ അവരുടെ ആഭ്യന്തരമായിട്ടുള്ള കാര്യം ഞാനതിനെക്കുറിച്ചൊന്നും കമൻ്റ് പറയുന്നില്ല അദ്ദേഹം ആരെയും ആരെയും ഉൾക്കൊള്ളില്ല അതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്നിട്ട് എന്നും ഉപദേശിക്കാൻ വരുകയാണ് ഏത് സ്വന്തം കേന്ദ്ര കമ്മിറ്റി അംഗം അഞ്ച് മിനിറ്റ് കൂടുതൽ സംസാരിച്ചതിനു വിമർശിച്ചാൽ എന്നും ഉപദേശിക്കാൻ വരുകയാണ്